കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ രാവിലെ മോർണിംഗ് ടാസ്കിന്റെ ഭാഗമായിട്ട് ജാസ്മിന് ബിഗ് ബോസിൽ ഉത്തരവാദിത്തം കൊടുത്തിരുന്നു. ബിഗ് ബോസിലെ ഓരോരുത്തരെയും പറ്റി ജാസ്മിന് പറയാനുള്ള കാര്യങ്ങൾ, ഓരോരുത്തരുടെ സ്വഭാവ സവിശേഷതകളെ പറ്റി ജാസ്മിന് പറയാനുള്ള കാര്യങ്ങൾ, അത് എന്താണോ അത് നർമ്മരൂപത്തിൽ ചെറിയ വാചകങ്ങളിൽ പറയുക എന്നതായിരുന്നു ജാസ്മിന് കിട്ടിയ ടാസ്ക്. ജാസ്മിൻ ബിഗ് ബോസിലെ എല്ലാവരെ പറ്റിയും പല രീതിയിൽ പറഞ്ഞു. ഇതിൽ ആദ്യം പറഞ്ഞത് ദിൽഷയെ പറ്റിയാണ്. ദിൽഷയ്ക്ക് പക്ഷേ ജാസ്മിൻ പറഞ്ഞത് അത്ര ഇഷ്ടമായില്ല എന്നാണ് പിന്നീട് മനസ്സിലായത്. ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, സ്വന്തമായി എപ്പോഴും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ആളാണ് ദിൽഷ. പക്ഷേ ഇവിടെ പല വിഷയങ്ങളിലും ദിൽഷ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നത് കാണാനില്ല. അതുപോലെ തന്നെ സെൽഫിഷ് ആണ് ദിൽഷ എന്ന അർത്ഥത്തിലും കൂടി ജാസ്മിൻ സംസാരിച്ചു. മറ്റൊന്ന്, ഇതൊക്കെ പറയുമ്പോൾ തന്നെ ദിൽഷ ഒരു സ്വീറ്റ് ഹാർട്ട് ആണെന്നും ജാസ്മിൻ പറയുകയുണ്ടായി. ഇത്തരത്തിൽ ജാസ്മിൻ ദിൽഷയെ പറ്റിയൊക്കെ പറയുമ്പോൾ ദിൽഷ ബ്ലെസ്ലിയോടൊപ്പം ജയിലിലിരുന്നാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. ദിൽഷയുടെ മുഖം മാറുന്നതും ദിൽഷ ജാസ്മിന് നേരെ മുഖം കൊടുക്കാതിരിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്തു. ഈ ടോക്ക് കഴിഞ്ഞതിന് ശേഷം ബ്ലെസ്ലിയും ദിൽഷയും തമ്മിൽ ഒരു ചർച്ച നടന്നു. ചർച്ചയിൽ ദിൽഷ ബ്ലെസ്ലിയുടെ അടുത്ത് ജാസ്മിൻ പറഞ്ഞ് ഇഷ്ടമായില്ല എന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലെസ്ലി പറയുന്നത് അത് ഓരോരുത്തർക്കും നമ്മളെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ദിൽഷയ്ക്ക് ജാസ്മിൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നോ അറിയാൻ സാധിക്കില്ല, എനിക്കും ജാസ്മിൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കില്ല, അതുപോലെ ജാസ്മിനും ദിൽഷ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്നുണ്ട് ദിൽഷയുടെ ബ്ലെസ്ലി. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ ഒരാൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും ജാസ്മിൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് ബ്ലെസ്ലി പറയുമ്പോൾ അങ്ങനെ അല്ല എന്നും നമ്മൾ എന്ത് പറഞ്ഞാലും അത് ജാസ്മിൻ നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കുമെന്നും പിന്നീട് അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നും നിനക്ക് അതിനെപ്പറ്റി അറിവില്ലാത്ത കൊണ്ടാണെന്നും ഒക്കെ തന്നെ ദിൽഷ ബ്ലെസ്ലിയോട് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ചർച്ച അല്പം സീരിയസ് ആയി പോകുമോ എന്ന് തോന്നിച്ചപ്പോഴാണ് ജാസ്മിൻ വന്ന് ജയിലിന് പുറത്ത് വന്നിരിക്കുന്നത്. ദിൽഷ ജാസ്മിനോട് സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നു. ഈ സമയത്ത് അപ്പുറത്ത് ബിഗ് ബോസ് ഹൗസിന് അകത്ത് നിന്നുകൊണ്ട് റോൺസൺ പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. പിന്നീട് ജാസ്മിൻ ദിൽഷയോട് പറയാനുള്ള കാര്യങ്ങൾ നേരെ റോൺസനോടും അതുപോലെ ദിൽഷ ജാസ്മിനോട് പറയാനുള്ള കാര്യങ്ങൾ ബ്ലെസ്ലിയോടും പറയുന്നതാണ് നമ്മൾ കേട്ടത്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് ആദ്യം സീരിയസ് ആയി പോയി, അത് തമാശ രൂപത്തിൽ ട്രാക്ക് മാറിപ്പോവും. ട്രാക്ക് മാറിപ്പോയതിനു ശേഷം അവസാനം ഐ ഹേറ്റ് യു എന്ന് ബ്ലെസ്ലിയോട് ജാസ്മിന് പറയുന്നതിന് പകരമായി പറയുമ്പോൾ ജാസ്മിൻ റോൺസനോട് ബട്ട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഈ ചിരിയിലേക്ക് ദിൽഷ മാറുന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം ബ്ലെസ്ലി ഇടപെട്ടിട്ട് ഇനി മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും തൂക്കിയെടുത്ത് കളയും എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ അവസാനം വളരെ സീരിയസ് ആയി പോകുമെന്ന് കരുതിയൊരു വിഷയം നർമ്മരൂപത്തിൽ അവസാനിച്ചത് എന്തായാലും ബിഗ് ബോസ് ആരാധകർക്ക് സമാധാനം നൽകുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്തുണ്ടല്ലോ, അത് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ പടർന്നു വന്നിരിക്കുമെന്ന് ഒരു പിടിയില്ല. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.